നെല്ല് സിനിമ ഷൂട്ടിംഗ്. അതിനകത്ത് ലക്ഷ്മി മോഹൻ എന്ന് പറയും, മോഹൻ എന്നും പറയും അദ്ദേഹത്തെ. മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു നടൻ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്, മനസ്സിലായില്ലേ? ഇപ്പോഴും നടനുണ്ട്, പക്ഷെ അന്ന് അതിലത്തെ ഹീറോ ആയിരുന്നു. മല്ലെന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് അയാളുണ്ട്. കനകദുർഗ, അവര് അവരും ഒരു ക്യാരക്ടറുണ്ട്. ജയഭാരതി ഉണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ കുറച്ച് അവരൊക്കെ ഉള്ള സിനിമയാണ് നെല്ല്. ഒരു ദിവസം രാത്രി ആ നെല്ല് സിനിമയുടെ ചെറിയൊരു റോൾ അഭിനയിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട് തുടക്കം മുതൽ. ആ ഞാൻ തുടക്കം മുതൽ വെച്ചാൽ 2 മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ അതിനകത്തുള്ള ഡയലോഗ് ഡയലോഗല്ല, മെയിനായിട്ട് വീഡിയോ ഒരിക്കലാണ്. എന്നിട്ട് പുക ഇങ്ങനെ വിടുക. ഡയലോഗൊന്നുമില്ല, മനസ്സിലായി? ഒരു ഡയലോഗ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം അങ്ങനെ ഈ അന്ന് ഒരു രാത്രി ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫംഗ്ഷനിൽ ഈ മോഹൻ വന്നില്ല. മോഹൻ അന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. നമുക്കൊക്കെ വലിയ ബഹുമാനമാണ്. അപ്പോൾ എനിക്കൊക്കെ കാണുമ്പോൾ ഇയാളെ കാണുമ്പോൾ ദൈവമേ, ഇയാളെ എല്ലാം പഠിച്ചിട്ടാണല്ലോ വന്നത്, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഞാൻ കൂടെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മോഹൻ അന്ന് വരാതിരുന്നപ്പോൾ രാമുകാരിയായിട്ട് പറഞ്ഞു, ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാവരും ഇവിടെ ഇത്രയും സന്തോഷമായിട്ട് നമ്മളൊരു ഇന്നൊരു ഫംഗ്ഷനൊരു ഇത് നടക്കുമ്പോൾ അയാൾക്ക് മാത്രം എന്താ വരാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അല്ല അയാൾ മറ്റേ കാരണം വന്നില്ല അയാൾ, കാരണം അയാൾക്ക് ഇതിനകത്ത് യോജിക്കാൻ പറ്റാണ്ടാണോ എന്താണോ എന്നറിയില്ല, പക്ഷേ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ എൻ്റെ ഇതിനകത്തുള്ള റോള് മനസ്സിലായില്ലേ, അത്യാവശ്യം ചായ കൊണ്ടു കൊടുക്കലൊക്കെ ഉണ്ട് ആർക്ക്, കാര്യാട് സാറിനും അതുപോലെ അതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒന്നുമില്ല, മെയിനായിട്ടുള്ള ഒരാൾക്കാർക്കൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് വെറുതെ ആരെങ്കിലും ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചായ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക, പിന്നെ അതെടുത്ത് അയച്ചാൽ ഞാൻ ഉണ്ട് എപ്പോഴൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ അദ്ദേഹം പറഞ്ഞു, അയാളെവിടെ, അയാളെ വിളിക്കേ. അപ്പോൾ അയാളെ വിളിക്കണമെങ്കിൽ ഇനി അവിടുന്ന് കുറച്ച് പോകണം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കുക, പറഞ്ഞു ആ ഒരു കാര്യം പറയാം, ഈ മല്ലൻ, മല്ലൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ ക്യാരക്ടർ ജയഭാരതിയുടെ ജോഡിയല്ലേ ഈ ഈ അഭിനയിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഈ റോള് ഞാൻ ഇന്നസെൻറ്റിന് വെച്ച് അഭിനയിപ്പിക്കും, എനിക്ക് പ്രശ്നമല്ല. അതാണ് രാമു കാര്യാട്ട് എന്ന് പറഞ്ഞു ഇയാൾ. കേട്ട വഴിക്ക് ഞാൻ എൻ്റെ ഞാൻ മരിച്ചോ എന്താണെന്ന് എനിക്ക് പിടിയില്ല. കാരണം നാളെ കാലത്ത് ജയഭാരതിയുടെ കൂടെ ഞാൻ അഭിനയിക്കണം, മനസ്സിലായോ? അതുപോലെ തന്നെ കുറുമാട്ടി എന്ന് പറയുന്ന ആ റോള് ചെയ്യുന്ന കനകദുർഗ എൻ്റെ ഏറുമാടം, മരത്തിൻ്റെ മുകളിലുള്ള ഏറുമാടുണ്ട്, ഈ നെല്ലിൽ പന്നി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രി കിട്ടും. അതിലേക്ക് ഈ കുറുമാട്ടി വന്നിട്ട് അയാളെ ബലാത്സംഗം ചെയ്യണ്ട, ആരേ, മോഹനെ, മല്ലനെ, മല്ലനെ, ആ എന്നെയും ഈ സീനും എടുക്കുമല്ലോ ഈശ്വരോ. ഞാൻ എനിക്ക് 20 വയസ്സ് ഇത്രയേ ഉള്ളൂ, മനസ്സിലായി? അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ഞാൻ. അപ്പൊ ഇത് ആലോചിക്കും. അതിനിടയിൽ അതിലത്തെ ഒരു പാട്ടുണ്ട്, കാട് കുളിരണ കാട് കുളിരണ മാറിനൊരു പിടിച്ചൂടുണ്ടോ, അതിന്റെ കൂടി ഞാൻ അഭിനയിക്കണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നിക്ക കളിയില്ല, മനസ്സിലായില്ലേ? അന്ന് രാത്രി ഞാൻ അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു. നേരം വെളുക്കുമ്പോൾ ജയഭാരതിയുടെ കൂടെയുള്ള പാട്ടിൻ്റെ ഡാൻസ്, കുറുമാറ്റി എന്നെ വന്ന് ബലാത്സംഗം ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അതങ്ങോട്ട് ആയിക്കോട്ടെ. അങ്ങനെ പലതും ആലോചിച്ച് ആലോചിച്ച് ഒരു 5 മണിയായപ്പോൾ വെളുപ്പാൻ കാലത്ത് ഞാൻ പതുക്കെ ഒന്ന് കണ്ണടച്ചു. കണ്ണടച്ച സമയത്താണ് എന്തോ ഉറുമ്പൊക്കെ പിടിച്ച് കടിച്ചിട്ട് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. വേഗം കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് സംഭവം. കാരണം രാത്രി പറഞ്ഞതാ, മോഹനെ മാറ്റി ഇടുത്ത സംഭവങ്ങൾ മുന്നേ കട്ട് ചെയ്യാൻ പോവാണ്, എന്നിട്ട് എന്നെയാണ് ആക്കാൻ പോണത് ഇത്രയും വലിയ സിനിമയ്ക്കകത്ത്. കാലത്ത് ഞാൻ വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കാര്യാട് സാറിൻ്റെ മുമ്പിൽ കൂടെ 2 പ്രാവശ്യം അങ്ങനെ പോയി. അപ്പോൾ രാമു കാര്യമായിട്ട് തൊപ്പിയെ കുഴിച്ചിട്ട് ഇങ്ങനെ എന്നെ, അപ്പോൾ ഞാൻ ഓ എന്നെ നോക്കുകയായിരിക്കും, ആ കഥാപാത്രത്തിന് യോജിച്ച പോലെ ഇനി ആക്കണം, മുടിയൊക്കെ വെട്ടണം, ഇതൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സിൻ്റെ അകത്ത്. പിന്നെയും ഞാൻ ഒന്നും കൂടി ഇങ്ങനെ പോയി. പിന്നെ ഞാൻ വന്നിട്ട് ഒന്നും പറയാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇവിടെ ഒന്നിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പോയി. അതായത് എന്നെ കാണാണ്ടാണോ എന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനെ കാലുമ്പോൾ തട്ടിപ്പോയ ഇദ്ദേഹം എവിടെ നോക്കിയിട്ടോ നടക്കണേ, ഇയാൾ ആരാ ഇയാൾ? അപ്പോൾ ആ ഇന്നസെൻ്റ് അറിയാം, പക്ഷേ ഇയാൾ എന്താ തമാശ കളിക്കുക അവിടെ കിടന്നിട്ട്, പോടോ അയാൾക്ക് ടിക്കറ്റ് കൊടുത്തോളൂ, അയാൾ പോട്ടെ എന്ന് ഇന്നലെ രാത്രി പറഞ്ഞതാ, മനസ്സിലായ?
കുറുമാട്ടിയുടെ ബലാത്സംഗവും ഇല്ല, മനസ്സിലായി, ജയഭാരതിയായിട്ടുള്ള ഈ ഡാൻസും ഇല്ല, പാട്ടും ഇല്ല, കാടും കുളിരിനില്ല, ഞാൻ ആകെ ചൂടായിട്ട് ആകെ, പിന്നെ ഞാൻ ആകെ. അപ്പോൾ അങ്ങനൊരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അന്ന് രാത്രി അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ വന്നില്ല, അയാൾ പോകാൻ പറഞ്ഞു, അഭിനയിപ്പിക്കും, അത്രേ ഉള്ളൂ. രാവിലെ ആയപ്പോ അയാൾ പറഞ്ഞു, സ്വപ്നം കണ്ടത്, ചേട്ടൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഇയാൾക്കറിയാവോ.